വിഖ്യാത ഗുരുവായ തോമസ് മെർട്ടൺ പറഞ്ഞു, വയലൻസ് ഇസ് നോട്ട് ഫേറ്റൽ അണ്ടിൽ ഇറ്റ് സീസസ് ടു ഡിസ്റ്റർബ് അസ്. നമ്മെ മേലിൽ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്നൊരു പരുവം വരുമ്പോഴാണ് അക്രമം ഏറ്റവും മാരകമായ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അകാരണമായ ഒരു വിദ്വേഷത്തിനും അക്രമത്തിനും ഇരയായി ക്ഷതമേറ്റ പൂർവ്വപിതാവായ ജോസഫ് ഈജിപ്തിൽ വലിയ അധിപതിയായി ദൈവം ഉയർത്തി. അവൻ തന്നെ ദ്രോഹിച്ച സാഹചര്യം കാണുമ്പോൾ പറയുന്നു, ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചു എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ തന്നെ. 45:5 മുതൽ. പൂർവ്വ ജോസഫ് ക്രിസ്തുവിന്റെ തന്നെ വ്യക്തമായ ഒരു മുൻരൂപമാണ്. അകാരണമായി അക്രമത്തിനിരയായി, സെൻസ്ലെസ് വയലൻസ്, കാൽക്കുലേറ്റഡ് ബ്രൂട്ടാലിറ്റി, അവൻ കൊല്ലപ്പെട്ടു. ഈ സംഭവം അവന്റെ ശിഷ്യരിലും പ്രിയരിലും ഉണ്ടാക്കിയ ആഘാതം അളക്കാവുന്നതല്ല. അവനെ അവർ കല്ലറിയിൽ സംസ്കരിച്ചു എന്നൊരു വാക്കിൽ എല്ലാം തകർന്നടിഞ്ഞതിന്റെ ഒരു പെരുത്ത നീറ്റലുമുണ്ട്. എന്നിട്ടും നിലയ്ക്കാത്ത സ്നേഹവുമായി അവന്റെ കല്ലറയെ സമീപിക്കുന്നു അവൻ സ്നേഹിച്ചിരുന്ന സ്ത്രീകൾ. അവന്റെ ശിഷ്യരാകട്ടെ പല വഴി തേടി തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം കുറിക്കുന്നതിൽ എല്ലാ സുവിശേഷകരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ കല്ലറ അവസാന വാക്കല്ല എന്ന് ലൂക്ക പഠിപ്പിച്ചു തുടങ്ങുകയാണ് 24. ആ അധ്യായം ആരംഭിക്കുന്നത് പോലും പക്ഷേ എന്നൊരു ഗഹനമായ ദീർഘനിശ്വാസത്തോടുകൂടിയാണ്. പ്രത്യാശയുടെ ഉത്സവമേളത്തിന് ഇതാ കൊടിയേറുന്നു ഉയർപ്പിന്റെ വിജയക്കൊടി. ലൂക്ക 24:1-12 വരെ ഒഴിഞ്ഞ കല്ലറയിലെ സംഭവങ്ങളാണ്. അവിടെ ദൂതന്മാർ പറയുന്ന ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ആവർത്തിച്ച് പറയുന്നൊരു വാക്കാണ് ഓർമ്മിക്കുക എന്ന്. ക്രിസ്തുനാഥൻ പറഞ്ഞ വചനങ്ങൾ ഓർക്കുക എന്നും അതെങ്ങനെ നിറവേറി എന്ന് ഓർക്കുക എന്നും. ഉയർപ്പ് ജീവദായകമായ ഒരു ഓർമ്മയാണ്. ഇന്ന് സങ്കീർത്തനം 105 ഇപ്രകാരം തന്നെ രക്ഷാകര ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ. നമ്മൾ ആദ്യം പരാമർശിച്ച പൂർവ്വ യൗസേപ്പിനെ പ്രധാനമായി വിവരിക്കുന്ന ഒരു അസുലഭ സങ്കീർത്തനം. ഉയർത്ത നാഥൻ എത്ര ആവർത്തി പറയുന്നു, നിങ്ങൾക്ക് മുൻപേ ഞാൻ ഗലീലയിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് മുൻപേ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നൊക്കെ. നമ്മുടെ എല്ലാം ജീവൻ നശിക്കാതിരിക്കാൻ അവൻ നമുക്കെല്ലാം മുൻപേ ചെന്ന് എല്ലാം പുതുതായി ഒരുക്കുകയാണ്. മൃതരിൽ നിന്നുള്ള ആദ്യജാതൻ, മനുഷ്യപുത്രൻ. സഹനത്തിന്റെയും മഹത്വത്തിന്റെയും ജ്വാല തിങ്ങുന്നൊരു വാക്കാണത്. ദാനിയൽ പ്രവാചകനിൽ നാം ഈ ഒരു ഭാവം വ്യക്തമായി കാണുകയും ചെയ്യും. തന്നെയുമല്ല, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മവിശേഷണവും അത് തന്നെയാണ്. ലൂക്ക 24:7 ദൈവദൂതൻ നാഥനെ ഇങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലൂക്ക 24:1-12 വരെ കൺമുൻപിൽ കണ്ടുകൊണ്ട് വേണം നാം പറഞ്ഞു വഴകിയ എമ്മാവുസിലേക്ക് പോയ ശിഷ്യരെ വായിച്ചെടുക്കാൻ. ലൂക്ക 24:13 മുതൽ. ക്രിസ്തുനാഥന്റെ മേൽ അഴിച്ചുവിട്ട ഭീകര താണ്ഡവത്തിൽ തകർന്നവരാണവർ, നിരാശ മൂടിയവർ, ആ മൂടലിൽ കണ്ണടഞ്ഞു പോയവർ. അവർ നാഥനെ തിരിച്ചറിയാത്തതിന് ഒരു പ്രധാന കാരണവും മറ്റൊന്നല്ല, അവരുടെ പ്രത്യാശ തീരെ അറ്റുപോയി എന്ന് അവർ തന്നെ പറയുകയാണ്. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ മാനുഷിക ആത്മവിശ്വാസം ഷെക്കേർ, ദൈവിക പ്രത്യാശ യാഖൽ തമ്മിലുള്ള അന്തരം. സങ്കീർത്തനം 33. മനുഷ്യന്റെ ഭീഷണമായ തേർവാഴ്ചയിൽ അവരുടെ പ്രത്യാശ അറ്റുപോവുകയാണ്. നവഗാനം നാവിൽ നിലച്ചുപോവുകയും ചെയ്യുന്നു. ഈശോ അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെയും മന്ദതയെയും കുറിച്ചാണ് ശാസിക്കുന്നത്. പക്ഷേ ഉത്ഥാനത്തിന് ശേഷമുള്ള മറ്റ് രംഗങ്ങളിലും ഈ ഒരു തരം ശകാരം നാം കേൾക്കാറുണ്ട്. ഹൃദയ കാഠിന്യം ഹൃദയാന്തതയിലേക്ക് നയിക്കുന്നു. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഹൃദയത്തിനൊരു കണ്ണുണ്ടെന്നും അത് വിശുദ്ധർക്കെന്നതുപോലെ ദൈവദീപ്തിയിൽ പ്രകാശിക്കണമെന്നും ശ്ലീഹ ആശംസിക്കുന്നത് അതുകൊണ്ടാണ്. Ephesians 1:18. ലുക്കിംഗ് ഈസ് വാട്ട് സേവ്സ് അസ്, സിമോണെ വേൽ പറയുന്നു. നോട്ടമാണ് നമ്മെ രക്ഷിക്കുന്നത്. ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്നു കണ്ണിമ ചിമ്മാതെ. നമ്മളാകട്ടെ നമ്മുടെ നോട്ടങ്ങൾ പാളിച്ചു കളയുകയും ചെയ്യുന്നു. സംഘർഷത്തിലും ശ്രദ്ധയോടെ കണ്ണെടുക്കാതെ ക്ഷമയോടെ നോക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ഭാവമെന്ന് ഹാൻസ് ഊർസ്ഫോൺ ബൽതാസർ എന്നൊരു ദൈവശാസ്ത്രൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തി അറിയാതെ, ദൈവഹിതം കാണാതെ നമ്മുടെ ഹൃദയ നേത്രങ്ങൾ പലപ്പോഴും തളർന്ന് അടഞ്ഞു പോകുന്നു. അതുമല്ലെങ്കിൽ വേറെ താൽക്കാലിക വെട്ടങ്ങൾ അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈയാമ്പാറ്റകളെ പോലെ. ഒഴിഞ്ഞ കല്ലറയിൽ വന്ന ശിഷ്യർ കുനിഞ്ഞ് സൂക്ഷിച്ചു നോക്കി. പാരാകുപ്റ്റോ എന്നൊരു വാക്ക് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നത് അർത്ഥഗർഭമായിട്ടാണ്. ഇന്ന് സുന്ദര കവാടത്തിലിരുന്ന് ഭിക്ഷയാചിച്ച ജന്മനാ മുടന്തനായവനെ ഇതേ പത്രോസും യോഹന്നാനും സൂക്ഷിച്ചു നോക്കി. ബ്ലേപ്പോ എന്നാണ് പ്രയോഗം. നമ്മുടെ ഉയർപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യോസ് 15 നാഥൻ കാണപ്പെട്ടു എന്നൊരു പ്രയോഗമാണ് ഉയർപ്പിനെ കുറിക്കാൻ ശ്ലീഹ ഉപയോഗിച്ചത്. നോക്കുന്നവന് മാത്രമേ അവനെ കാണാനാകൂ. ജന്മനാ മുടന്തനിൽ ഉയർത്തെഴുന്നേറ്റ് തുള്ളിച്ചാടുന്നവനെ പത്രോസ് കണ്ടു. Ephesians 3:5 പ്രവചിച്ചതുപോലെ ദൈവം നമ്മെ വീണ്ടെടുക്കുന്ന ആ നാളുകളിൽ മുടന്തന്മാർ കലമാനെപ്പോലെ കുതിച്ചു ചാടും. ഇന്നിതാ ജന്മനാ മുടന്തനായവൻ കുതിച്ചു ചാടുന്നു. അത് സുന്ദര കവാടത്തിനടുത്ത് വെച്ചാണ്. കല്ലറവാതിൽ സത്യത്തിൽ ഇങ്ങനൊരു സുന്ദര കവാടം തന്നെയാണ്, പോർത്ത ഫോർമോസ. അത് കടന്ന് ശ്രദ്ധയോടെ വരുന്നവർ ഉദ്യതനെ കാണും. ഉദ്യതനെ കണ്ടവർ കുതിച്ചു ചാടും, ഓടും. ഇന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യർ ശരവേഗത്തിൽ തിരിച്ചോടി മറ്റ് ശിഷ്യരുടെ അടുത്ത് സദ്വാർത്ത അറിയിക്കും പോലെ.
ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ഓരോരുത്തരുടെയും ഉയർപ്പനുഭവങ്ങൾ ചേർന്ന് ഉയർപ്പ് എന്ന വിശ്വാസമഹാരഹസ്യം നിറഞ്ഞു കവിയുകയാണ്. ഇൻ ലീപ്സ് ആൻഡ് ബൗൺസ് എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുള്ളതുപോലെ തുള്ളി തുള്ളിയായി നിറഞ്ഞൊഴുകുന്നു തുള്ളിച്ചാടി കുതിക്കുന്ന മനുഷ്യരുടെ ഉയർപ്പ് കഥകൾ.